രാജ്യത്തെ നിലനിർത്തുന്ന അടിസ്ഥാന ആശയങ്ങളെ കശക്കേറിയാനുള്ള സംഘപരിവാരത്തിൻ്റെ നീക്കം ത്വരിതപ്പെടുത്തുന്നതാണ് ഇന്നലെ ലോക്സഭയിൽ പാസായ പൗരത്വ ബില്ലെന്ന് നിസ്സംശയം പറയാനാകും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരെ മാത്രം മാറ്റി നിർത്തി ശേഷിക്കുന്ന മതവിഭാഗത്തിൽപ്പെട്ടവർക്കെല്ലാം ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ ബിൽ ഭേദഗതി ചെയ്തത് ഇതനുസരിച്ച് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയ സിഖ് ഹിന്ദുക്കൾക്ക് പുറമെ ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കും ഇനി ഇന്ത്യയിൽ പൗരത്വം നേടാവുന്നതാണ് പട്ടികയിൽ നിന്നും പുറത്തായത് മുസ്ലിം മതത്തിൽപ്പെട്ടവർ മാത്രമാണ് നാളെ ബുധനാഴ്ച ഈ ഭേദഗതി രാജ്യസഭയും കൂടി പാസ്സാകുന്നതോടെ നിയമമാകും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് രാജ്യസഭ ബി ജെ പി സംബന്ധിച്ച് വലിയൊരു കടമ്പയല്ലെന്ന് മനസ്സിലാക്കുക ഭാരതം ഒരു മതനിരപേക്ഷ രാജ്യമാണ് എന്ന വിശേഷണമാണ് ഇതോടെ അവസാനിക്കുന്നത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പൗരത്വം നിശ്ചയിക്കപ്പെടുന്നതെങ്കിൽ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്ന ഭരണഘടനാപരമായ ഉറപ്പിന് എന്ത് അർത്ഥമാണുള്ളത് മതനിരപേക്ഷത ഇല്ലാതെ പരമാധികാരമോ ജനാധിപത്യമോ സോഷ്യലിസമോ ഈ രാജ്യത്ത് നിലനിൽക്കുകയില്ലെന്നത് സുവ്യക്തമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംഘപരിവാരം പ്രത്യക്ഷത്തിൽ ഈ മൂല്യങ്ങളിൽ കൈവയ്ക്കുന്നില്ലെന്ന തോന്നലുണ്ടാക്കിക്കൊണ്ട് ഒരു മതേതര രാജ്യത്തിലേക്കുള്ള പരിവർത്തനം വേഗത്തിലാക്കാനുള്ള നിയമ ഭേദഗതികൾ ആവിഷ്കരിക്കുന്നത് ഫലത്തിൽ എന്താണോ ഭരണഘടനാ വിഭാവനം ചെയ്യുന്നത് അതിൻ്റെ വിപരീത ദിശയിലേക്കാണ് നമ്മുടെ രാജ്യത്തെ അക്കൂട്ടർ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അസമിലെ പൗരത്വ പട്ടികയിൽ നിന്നും പുറത്തായത് ഏറെക്കൂറും ഇസ്ലാം മത വിശ്വാസികളാണ് എന്നാൽ കുറഞ്ഞൊരു ശതമാനം ഹിന്ദുക്കളുമുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയും ആർ എസ് എസും ആ പട്ടികയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട് പട്ടിക പുനഃപരിശോധിച്ച് ഹിന്ദുക്കളെ ഇന്ത്യൻ പൗരന്മാരായി അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു വ്യവസ്ഥ നിലവിൽ വരണമെന്നാണ് അവരുടെ വാദം ആ ആവശ്യത്തെ സാധിച്ചെടുക്കാനുള്ള തന്ത്രപൂർവ്വമായ നീക്കത്തിൻ്റെ ഫലമാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലെന്ന് നാം കാണാതിരുന്നുകൂടാ ഈ നിയമമനുസരിച്ച് ഇനി കേന്ദ്ര സർക്കാരിന് അസമിലെ പൗരത്വ പട്ടികയിൽ പെടാതെ പോയ ഹിന്ദുക്കളെ വളരെ എളുപ്പത്തിൽ പൗരന്മാരാക്കി എടുക്കാനും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ പുറത്താക്കാനും വളരെ എളുപ്പത്തിൽ കഴിയുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് അസം മോഡൽ പൗരത്വ പരിശോധനയിൽ ഈ നിയമത്തിൻ്റെ ഇടപെടലുകൾ തീർച്ചയായും ഉണ്ടാവുകയും ഹിന്ദുക്കൾ അടക്കമുള്ള മതവിഭാഗങ്ങൾ യാതൊരു ഭീഷണിയുമില്ലാതെ പുലരുകയും ഇസ്ലാമിനു മാത്രം ബാധ്യതപ്പെട്ട ഒരു നിയമം നടപ്പിലാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഇത് ഇന്ത്യയെ രണ്ടായി വിഭജിക്കുന്നതാണെന്ന് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ വാദിക്കുന്നത് എന്നാൽ അമിത്ഷായാകട്ടെ ബില്ല് അവതരിപ്പിച്ചത് കൊണ്ട് പറഞ്ഞത് രാജ്യത്തെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെയും ആവശ്യമാണ് ഈ ബില്ല് എന്നതാണ് കേവലം മുപ്പത്തിയേഴ് ശതമാനം വോട്ട് നേടി അധികാരത്തിലെത്തിയ ഒരു കൂട്ടം ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ പേരിൽ ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന ജനതയുടെ സ്വാസ്ഥ്യങ്ങളുടെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം ലാക്കിയുള്ള കുടില നീക്കങ്ങളാണ് നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം മതേതര ഭാരതം എന്ന ആശയത്തെ സാധിച്ചെടുക്കുന്ന തരത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ നൽകിയ ചൂടും ചൂരും ഏറ്റുവാങ്ങിയ നേതാക്കൾ എഴുതിയുണ്ടാക്കിയ ലോകത്തെ ഏറ്റവും വലിയ മഹത്തരമായൊരു ജനാധിപത്യ രേഖയെ സ്വാതന്ത്ര്യ സമരങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത എന്ന് മാത്രവുമല്ല കഴിയുന്നത്ര ഇടങ്ങളിൽ ആ മുന്നേറ്റങ്ങളെ ഒറ്റക്കൊടുത്തൊരു കൂട്ടർ നിരന്തരം മാറ്റി മാറ്റിത്തീർത്തുകൊണ്ടേയിരിക്കുന്നു രാജ്യം ഒരു കാലത്ത് തള്ളിക്കളഞ്ഞവയെല്ലാം അവർ മൂല്യങ്ങളാണെന്ന് വ്യാഖ്യാനിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങൾ ആത്മാർത്ഥതയില്ലാത്ത വെറും കാട്ടിക്കൂട്ടലുകളായി അത ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാൻ ആരും തന്നെ തുനിഞ്ഞു കാണുന്നുമില്ല ഇരുട്ടിന്റെ കമ്പിളിക്കെട്ടിനുള്ളിലേക്ക് അവസാന വെളിച്ചത്തെയും തള്ളിക്കയറ്റിക്കൊണ്ടാണ് നാം മതഭാരത്തെ സ്വാഗതം ചെയ്യുന്നു ഇത് മനസ്സിലാക്കണം രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും എതിർക്കുന്നൊരു ബില്ലാണ് സംഘപരിവാർ സംഘടനകൾ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ നേതൃത്വം കൊടുക്കുന്ന ബി സർക്കാർ നിയമമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതും ഒരു മതവിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള സംഘപരിവാറിൻ്റെ അജണ്ടയാണ് നടപ്പിലാകുന്നത് ഇത് മനസ്സിലാക്കുന്ന പ്രതിപക്ഷമാകട്ടെ ഒരു അക്ഷരം മിണ്ടുന്നുമില്ല സ്വാതന്ത്ര്യ സമരത്തിന് ആദ്യകാലം മുതൽ തന്നെ ചുക്കാൻ പിടിച്ചുവെന്ന് സ്വയം അവകാശപ്പെടുന്ന കോൺഗ്രസ് ആകട്ടെ ഇതിനെക്കുറിച്ച് ഒരു ലക്ഷണം മിണ്ടുന്നുമില്ല രാജ്യത്ത് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും പ്രതിപക്ഷ പാർട്ടികളെ ഒരിടത്തും കാണുന്നുമില്ല അവിടെ ബി തണ്ടിന്റെയും പി തണ്ടിൻ്റെയും തടിയുടെയും ബലത്തിൽ ആളാകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു